നമസ്കാരം. സുരക്ഷിതത്വം ആഗ്രഹിക്കുന്നവരാണ് നാം എല്ലാവരും. ജീവിക്കാനുള്ള ആ ഒരു ശ്രമത്തിൽ സുരക്ഷിതത്വം ആഗ്രഹിക്കുക എന്നത് ജന്മസിദ്ധമാണ്. ഏതൊരു പരിതസ്ഥിതിയിലും തൻ്റെ ജീവിതത്തെ സുരക്ഷിതമാക്കുവാൻ ജീവജാലങ്ങളെല്ലാം ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി പരിശ്രമിക്കുന്നു. എന്നാൽ മറ്റ് ജീവിവർഗങ്ങളെക്കാൾ അധികമായി മനുഷ്യരിലാണ് ഈ ഒരു പ്രവണത കൂടുതലുള്ളത്. പക്ഷി മൃഗാദികളെ നോക്കുക, അവയും സുരക്ഷിതത്വം ആഗ്രഹിക്കുന്നു. അപകടഭീതിയിൽ പച്ചിലപ്പടർപ്പുകളിൽ ഒളിക്കുന്ന കൊച്ചുജീവിയും അമ്പരപ്പിൻ്റെ സൗന്ദര്യം മിഴികളിൽ ഒളിപ്പിക്കുന്ന പേടമാനുകളും അപകട സമയത്ത് ചിഹ്നം വിളിച്ച് സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന കൊമ്പനാനകളും ഒക്കെയൊക്കെ ഈ ഭാവത്തിൻ്റെ ഉടമകളാണ്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായ സുരക്ഷിതത്വം എന്നതിനോടൊപ്പം തന്നെ മാനസികവും വൈകാരികവുമായ സുരക്ഷിതത്വവും അവൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ ഈ ആധുനിക യുഗത്തിൽ ഭൗതിക സൗകര്യങ്ങൾ ആവോളം അനുഭവിക്കുന്ന ആധുനിക മനുഷ്യൻ സുരക്ഷിതത്വം കൂടുതൽ ആഗ്രഹിക്കുമ്പോൾ തന്നെ അരക്ഷിതത്വമാണ് അവന് ചുറ്റുമുള്ളത് എന്നത് ഒരു വിരോധാഭാസമായി തോന്നുകയാണ്. ദൈവം എന്നോടൊപ്പമെങ്കിൽ എന്തിന് ഭയപ്പെടണം എന്ന ഭാവം തന്നെ സുരക്ഷിതത്വത്തിന് അടയാളമാണ്. ഇങ്ങനെയുള്ളവർ കരിമ്പാറ പോലെ ഉറച്ചുനിന്ന് തങ്ങളുടെ ജീവിതത്തിലെ സംഘർഷങ്ങളെ സംയമനത്തോടെ നേരിടുന്നത് കാണുവാൻ സാധിക്കും. ക്രിസ്തുവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കുക. മലമുകളിലേക്കും വിജനതയിലേക്കും ഒക്കെ യാത്ര ചെയ്ത് ദൈവവുമായുള്ള ആ ഒരു ഗാഢ ബന്ധത്തിലൂടെ ലഭിക്കുന്ന സ്നേഹത്തിൻ്റെ ആ ഒരു ഭാവമായിരുന്നു ക്രിസ്തുവിൻ്റെ മാനസിക സുരക്ഷിതത്വത്തിന് അടിസ്ഥാനം. കാൽവരിയോ കുരിശോ ഒന്നും അവനെ തെല്ലും അസ്വസ്ഥനാക്കിയില്ല. രക്തം വിയർത്തത്തക്കവണ്ണം അസ്വസ്ഥത അനുഭവിച്ച ആ ഒരു രാത്രിയിൽ പോലും കപടസ്നേഹത്തിൻ്റെ ചുംബനവുമായി വന്നവനെ സ്നേഹിത എന്നു വിളിച്ച് സംബോധന ചെയ്യണമെങ്കിൽ ആത്മാവിൽ ക്രിസ്തുനാഥൻ അനുഭവിച്ച സുരക്ഷിതത്വം എത്രയോ വലുതായിരിക്കണം എന്ന് ചിന്തിക്കുക. മനസ്സിൻ്റെ സഞ്ചാരപഥങ്ങളിൽ ചില ദർശനങ്ങളാൽ പ്രകാശിതരാകുന്നവർ സുരക്ഷിതത്വം എന്ത് എന്നറിയുന്നുണ്ട്. തങ്ങളുടെ ജീവിതത്തിലുടനീളം മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിലൂടെ പരോപകാരം ചെയ്യുന്നതിലൂടെയൊക്കെ മനസ്സിൻ്റെ സുരക്ഷിതത്വം അവർ പ്രാവർത്തികമാക്കാറുണ്ട്. കരുണയും സ്നേഹവും മനസ്സിലും കണ്ണുകളിലും സൂക്ഷിക്കുന്നവർ സുരക്ഷിതത്വഭാവം അറിയുന്നവരാണ്. ഒരുപാട് ശേഖരിക്കുന്നവനല്ല, പരിത്യജിക്കലുകൾ നടത്തുന്നവനാണ് സുരക്ഷിതത്വം ഭാവം കൂടുതലുള്ളത് എന്ന് അസീസിയിലെ ഫ്രാൻസിസിനെ പോലെയുള്ളവരുടെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു.